ഫ്രണ്ട്സ് നമുക്ക് ഇതിനായി ആദ്യം വേണ്ട ഒരു വളയാണ് ഇപ്പോ ഏത് വള വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പൊ കുപ്പിവെള്ളം എടുത്തിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഊളൻ നൂലാണ് നമുക്ക് ഇത് കടയിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കിട്ടും നമ്മളിങ്ങനെ എന്താ പേന അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് പോയി ചോദിച്ചാൽ മതി ഇതേമാതിരി ഓരോ ബണ്ടിൽ ബണ്ടിലായിട്ടായിരിക്കും ഇത് കിട്ടുക വേഷം 15 രൂപയ്ക്ക് വിലയുള്ളൂ ഇനി നമുക്ക് അത് വെച്ചിട്ട് നമ്മുടെ വളയിലൊരു ഒരു കെട്ടിട്ടെടുക്കാം അപ്പൊ അതിനെ കെട്ടിടുന്ന വെച്ചാൽ നമുക്ക് ഈ വളനെ വളയിൽ മൊത്തമായിട്ട് നമുക്ക് ഈ നൂൽ ചുറ്റിയെടുക്കണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ കെട്ടിടുന്നത് അപ്പൊ കെട്ടിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് ഈ നൂൽ വെച്ച് ഈ വളനെ മൊത്തമായി ചുറ്റിയെടുക്കാം ഏകദേശം ചുറ്റിയെടുത്തിട്ടുണ്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഒരു കെട്ടിട്ട് നമുക്ക് ആ ശേഷം നമുക്ക് കത്രി എടുത്ത് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് വേറൊരു നൂലെടുക്കാം അതിനപ്പുറത്തേക്ക് റെഡ് കളറാണ് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കെട്ടിട്ടെടുക്കാം നമ്മുടെ വളന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് കെട്ടിട്ടെടുക്കാം കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഇതിനെ എല്ലാം ഈക്വൽ ഡിസ്റ്റൻസിൽ നമുക്ക് ഞാൻ വീഡിയോയിൽ ചെയ്യണ മാതിരി ചെയ്യാം അതുപോലെ നമുക്ക് അത് ഈക്വൽ ഡിസ്റ്റൻസ് ചെയ്യണം എന്നാലും അതിൻ്റെ ഒരു ഭംഗി കറക്റ്റ് കിട്ടുള്ളൂ നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒരു ലോക്ക് ഇട്ട് എടുക്കാം ലോക്കിട്ട് ലോക്കിട്ട് നമുക്ക് ഇതിനെ ഫുൾ റൗണ്ട് ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇതേമാതിരി അതുപോലെ നമുക്ക് അടുത്തതും ചെയ്യാം നമുക്ക് ഇതിനെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഞങ്ങൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വേറൊരു എൻഡിൽ ഒരു സൂചി കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൂചി വെച്ച് ചെയ്യാനേ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ നൂലിനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യൽ കുറച്ച് എക്സസൈസ് ഉണ്ടായിരുന്നു അത് നമുക്ക് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം അതൊക്കെ നിന്നാൽ നമ്മളെ ഉണ്ടാക്കുന്ന സാധ്യത ബോറായിരിക്കും കാണാൻ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് പെർഫെക്റ്റ് ചെയ്യണ് ഇനി നമുക്ക് ഇതിനെ നമ്മുടെ സൂചി കോർത്ത് അത് വെച്ചിട്ട് നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ നൂലിനെ വലിച്ചു വലിച്ചെടുക്കാം അതുപോലെ നമുക്ക് ഇതിങ്ങനെ ചുറ്റി ചെയ്ത് വരേണ്ടതാണ് നമുക്ക് ഇനി ഇപ്പോൾ ഒരു ലെയറ് ചെയ്തെടുക്കാം ഇതുപോലെ അങ്ങനെ ഒരു ലെയറും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിലായി ചെയ്യണം നമ്മൾ മുന്നിട്ടേക്ക് കറക്റ്റ് സെൻറ്ററിൽ ഇത് നമുക്ക് ഇപ്പം ചെയ്ത ലെയറിനുള്ളിൽ കൂടെ നമുക്ക് എടുക്കാം സെക്കൻഡ് ലെയറിൽ കൂടെ ഇതേമാതിരി തന്നെ ചെയ്യാം അങ്ങനെ ഇതേമാതിരി കണ്ടിന്യൂ ചെയ്ത് വരാം ഒരേ സ്റ്റെപ്സാണ് സ്റ്റെപ്സിന് ഡിഫറൻസേ ഇല്ല അപ്പോൾ നമുക്ക് ഇതേമാതിരി ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത് ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും
ഒന്ന് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അടുത്തടുത്തുള്ളതിൽ കൂടെ ഇത് സൂചി വെച്ച് നമുക്ക് കോർത്ത് 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 പോവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഫുള്ളായി ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളായി ചെയ്തെടുക്കുന്നുണ്ട്. ഇവർക്ക് ഇവ ഏറ്റവും എന്തിലേക്ക് നമുക്ക് ഒരു ചെറിയ കെട്ടിട്ടെടുക്കാം. കെട്ടിട്ട ശേഷം നമുക്ക് കുറച്ച് ഫ്ലെക്സ് ഇട്ട് ആ കെട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള നൂലിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കുറച്ചും കൂടി നൂലെടുക്കാം. അണ്ട് നമുക്ക് നമ്മുടെ കയ്യിലെ നാല് വേരലില് ഇങ്ങനെ ഒരു 20 ചുറ്റി ചുറ്റി എടുക്കാം. ഇപ്പൊ ഞാൻ 20 ചുറ്റി ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൂലിനെ കട്ട് ചെയ്യാം. ഈ നൂലിനെ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ആ നൂലിൽ നിന്ന് ചെറിയ പീസും കൂടി ആവശ്യമുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കയ്യിൽ നമ്മൾ കെട്ടി കഴിഞ്ഞ നല്ല വെളിയിലോട്ട് ഊരിയെടുക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടാവും അത് കാണാൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഏകദേശം ടോപ്പ് ഭാഗത്തായിട്ട് നമുക്ക് നമ്മൾ വേറെ കട്ട് ചെയ്ത് വെച്ച് നൂല് വെച്ചിട്ട് നമുക്കൊരു കെട്ടിട്ടെടുക്കണം. കെട്ടിട്ട ശേഷം നമുക്ക് ഇതിന്റെ അടിഭാഗത്ത് അടിഭാഗത്ത് ഇങ്ങനെ എന്താ യു ഷേപ്പിൽ ഉണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് വീഡിയോ കാണുന്ന മരുന്ന് ചെയ്താൽ മതി. ദീപാവലി കട്ട് ചെയ്ത് മാറ്റാം. അതിന് നമുക്ക് ഇതിനെ എല്ലാം കറക്റ്റ് കട്ടായിട്ട് നോക്കാം. അതിന് നോക്കിയതിനു ശേഷം നമുക്ക് ഇതിനെല്ലാം കറക്റ്റ് കയ്യിൽ വെച്ച് ലെവലായി കട്ട് ചെയ്ത് കൊടുക്കാം. ലെവലായി കട്ടിയതിന് ശേഷം നമ്മൾ ഇതിന്റെ മേലെ കെട്ടിട്ടില്ലേ, ആ കെട്ടിൽ കുറച്ച് നൂല് ബാക്കിയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോ നമ്മള് ഇതെന്തിനാ ഉണ്ടാക്കിയ വെച്ചാൽ നമ്മള് ഇതിന്റെ അടിയിൽ വെക്കാനാണ്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയതിന്റെ അടിയിൽ വെക്കാനാണ്. ഇനി നമുക്ക് ഇതേവരെ മണ്ണിയിൽ കൂടി ഒരു രണ്ടെണ്ണം ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ വെട്ടിൽ ജസ്റ്റ് ഒരു കയറ് കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മഞ്ഞ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ റെഡിനെ ഒന്ന് ഇതിൽ കെട്ടിയെടുക്കാം. ഇതിന്റെ അടിഭാഗത്തായി കട്ട് ചെയ്തെടുക്കണം. അതേമാതിരി നമുക്ക് മഞ്ഞയും ഇതിന്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കെട്ടിയെടുക്കണം. അപ്പം എല്ലാം കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കീ ചെയിൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കീ ചെയിനിന്റെ മേലെയുള്ള സാധനമില്ല, നമ്മൾ കീയൊക്കെ കൊടുക്കണം. അത് നമുക്ക് ഇതിൽ വെച്ച് പ്ലെയർ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വർക്കും കൂടി കഴിയുമ്പോൾ നമ്മുടെ കീ ചെയിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ ഇതേമാതിരി വേറൊന്നും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഫുൾ റെഡ് ആയിട്ടും പിന്നെ അതിന്റെ ഇടയിൽ ഒരു മഞ്ഞയായിട്ടും.
ഇപ്പൊ കീച്ചണിൽ ഉണ്ടാക്കാനുണ്ട്. എല്ലാം ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ കണ്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഞാൻ വിളിച്ചത് ഇതേമാതിരി വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം. അതായിരിക്കും ഇറ്റ്സ് മീ വേറിഷ് സൈനിങ് ഔട്ട്.